എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് പോണടെ, എവിടെ പോണ? അല്ല ഇവിടെ ധൃതിയില് ചെറിയൊരു പരിപാടി എന്താ കൂടുന്നുണ്ടോ? ചെറിയ പരിപാടിയാ? നമ്മളെ കൂടെ അറിയട്ടെ പരിപാടി എന്താ? എന്റെ പൊന്നി ചേട്ടാ, നല്ല പിടക്കുന്ന മീൻ നമ്മുടെ തോട്ടില്. അല്ല മാ, മഴ പെയ്തിന് ശേഷം ഉണ്ടല്ലോ. ഇപ്പൊ ഇതെ നോക്ക് ചേട്ടൻ, അടിപൊളിയാണ്. പരിയാണെങ്കിൽ നമുക്ക് അവിടെ പുരക്കരയിൽ തന്നെ ഇട്ട് മീനങ്ങളെ ചുട്ടങ്ങോട്ട് സെറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട്. എടാ, മീൻ പൊരിക്കണമെങ്കിൽ നമ്മൾ ആട്ടി എണ്ണ തന്നെ പൊരിക്കണേ. അതിൽ ഒരു കുരുമുളക് കുറച്ച് കൂടെ ഇടണം. ഓ, അത് ശരി, അത് ശരി. ചേട്ടനുണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളു ചേട്ടാ. എങ്ങനെ രാവിലെ കൊതിപ്പിക്കാതെ പോയടെ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെയ്യുന്ന വല സെറ്റ് ചെയ്യും, ഞാൻ പതുക്കെ അങ്ങ് വരാം. നൈസ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പതുക്കെ നൈസ് അങ്ങ് വരാം. അപ്പൊ ഞങ്ങൾ വലയൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി. അവന് നിങ്ങളെ കലിപ്പാണ്, അപ്പൊ അവല്ലോ പറഞ്ഞ നിങ്ങളൊന്ന് തിരിച്ചു പറയല്ലേ? ഇല്ല ചേട്ടാ. ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ടേ, നമുക്ക് ഇനി എപ്പോഴെങ്കിലും തൽക്കാലത്തിന് വിശേഷം ഒന്നുമില്ല, വിശേഷം ഉള്ളപ്പോ പറയാം. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്റെ പേര് അറിഞ്ഞൂടി? പിന്നെ അറിയാലോ, കേശു. നല്ലത്, രാവിലെ എന്നെ വെറുതെ വീട് ഞാൻ നടുവിട്ട് വെറുതെ ശകുനായിട്ട് നിക്കാതെ പോവാറിയോല്ല. അച്ഛൻ പോയതിനു മുമ്പ്, അച്ഛൻ പോയതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തേക്കാൻ ഞാൻ പറ ചെയ്യൂല. അടുക്കളയിലോ ഒന്നും സാധിച്ചില്ല, എന്നാ ഒന്ന് ക്ലീൻ ചെയ്തെങ്കിൽ എന്താ ഒക്കെ നോക്കാൻ വരും. അല്ല, തലയും മുട്ടി കൊട്ടിരിക്കട്ട്. ഇത് വേദന, ഇത് കുന്ത എന്തിനാ ഇവിടെ കൊണ്ടെന്ന് വെച്ചേക്കണാവോ? പോയിക്കാനോ മുന്നേ? അല്ല, അമ്മയുടെ അശ്രദ്ധയിൽ പെട്ടിട്ട് അതിന്റെ എന്തിനാ കുറ്റം പറയണേ? സോറി, അശ്രദ്ധയിൽ മുട്ടിയതാ. സമാധാനാവൂലേ, പാത്രം കഴി തന്നില്ലല്ലോ, കഴിത്തരാം. പാത്രം കഴിത്തന്നില്ലല്ലോ, കഴിക്കാം. എല്ലാം ഉണ്ടോ? തുണ്ടിങ് എടുക്ക്, തുണ്ടിങ് എടുക്ക്. ഞാൻ റോഡിലും കടയിലും നോക്കിട്ട് വരാം. ഇനിയിപ്പോ നോക്കാനും നിക്കട്ടെ, ഞാൻ വിളിച്ചു ചോദിച്ചോളാം. നീ വിളിച്ചു ചോദിച്ചാ കള്ള കണക്ക് പറയുന്നു. ഞാനല്ലേ സാധനം വെച്ചത്? എന്താ, എനിക്ക് എല്ലാത്തിന്റെ വിലയൊക്കെ അറിയാം. എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ കൂടെ കുറെ ചെയ്യണം, അപ്പൊ തന്നെ അറിയാം. ആ, അതോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞോളാം. അവസരം കിട്ടുമ്പോ നൈസിൽ ചാടാൻ നോക്കൂ. അല്ല, അവസരം കിട്ടുമ്പോ ചാടാൻ നോക്കൂല്ലേ? ചാടാൻ എവിടെ ചാടാൻ? അച്ഛൻ ചെല്ലച്ചാ, ജംഗ്ഷനിലോട്ട് ചെല്ല, അവിടെ കാണുമല്ലോ ആനന്ദ് ആക്രയൊക്കെ. അയ്യോ അച്ഛൻ, കൊറച്ചു മുമ്പ് ഒരു മൂന്ന് വ്യക്തികളോട് സംസാരിച്ച ഓർമ്മയുണ്ട്. അച്ഛന്റെ ഫ്രണ്ട്സാ? എന്റെ ഫ്രണ്ട്സ് അല്ല, അച്ഛന്റെ ഫ്രണ്ട്സ് അല്ല കേട്ടാ. കാരണം അവര് എന്റെയും തിരക്കാറില്ല, അച്ഛന്റെയും തിരക്കാറില്ല. ആ പട തലയുള്ള മുടിഞ്ഞൻ എടുത്ത് മുടിഞ്ഞോട്ട് പക്ഷെ കമ്പനി ഇല്ല. അച്ഛനെ ഭരിക്കാൻ ചെല്ലാ. നീ ആരും അച്ഛൻ, നീയാണോ അച്ഛൻ? എന്താ ഭരിക്കാൻ ചെല്ലണ്ട അച്ഛനെ, നോക്കട്ടെ. സംശയം കൂടി കൂടി വരണേട്ടാ. ഒരു കാര്യം നിർത്തിക്കോ, എന്ത് അവൻ അറിയണം കേക്കണൊക്കെ. എന്താ തരത്തിലുള്ള ഭയമാരെ സംസാരിച്ചു നിനക്ക് ആ കാര്യം? ഞാൻ ഒന്ന് സംസാരിച്ചില്ല, കൊറോണ ഇവിടെ മൊത്തം പടർന്ന് പിടിക്കല്ലേ മക്കളെ. നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത്. സമയം സാനിറ്റൈസർ ചെയ്ത് കൈ കഴുകണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നെ കുളിക്കണം, പിന്നെ പിന്നെ അകലം പറയണം. ഭയമല്ല, ജാഗ്രത വേണ്ടത്. ബ്രേക്ക് ദ ചെയിൻ. എല്ലാം കണക്ക് തന്നെ, വന്നതും നിന്നതും പോയതും ഒക്കെ കണക്ക് തന്നെ. കൂടെ അങ്ങ് ഉരുളല്ലേ, ആ ബില്ല് കൊണ്ടേ കളഞ്ഞിട്ട് വന്നേക്കുക കുഞ്ഞു വാവ.
ഒരു ചെറിയ ക്ഷണം ബില്ല് സൂക്ഷിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ ചെറിഞ്ഞു നോക്കണം, സംശയ ദൃഷ്ടിയോടെ നോക്കണത്? എന്റെ അമ്മ ഇത്ര കഷ്ടം, നിങ്ങക്ക് കൊറേ ആന പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇല്ലേ കൊറേ പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് പോയി ചെയ്യ്, വീട് ഇതങ്ങ് വീട്, അത് കഴിഞ്ഞില്ലേ? ചൊറഞ്ഞ മുങ്ങി അടിച്ച് പതിക്കും ഞാൻ പറഞ്ഞേക്കാൻ. കൊച്ചിനെടുത്തടാ, കൊച്ചിനീശോ ചെന്നപ്പറ വലിയ ആളും ആയിട്ടില്ലട്ടോ നീ. പോയറക്കപ്പുറത്ത് നിങ്ങൾ പോയി പണി ചെയ്യാൻ നോക്ക്. കൂടുതൽ വർത്താനം പറയണ, മോനെ വളർത്തി ചീത്താക്കി വെച്ച കാച്ചൻ തന്നെ. ഞങ്ങളാരും അല്ല, എല്ലാത്തിനും കൂടെ അവൻ കെട്ടിയെടുത്ത് കൊണ്ടുപോകുമായിരുന്നല്ലോ പോകുന്നിടത്തൊക്കെ. എല്ലാ കള്ളത്തരം കാണിക്കുമ്പോൾ അവൻ കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ, ഇപ്പൊ കള്ളത്തരം കാണിക്കുമ്പോ അവൻ കൂടെ ഇല്ല, അതിന്റെ വിഷമമാണ് അവന്. കൂടുതൽ വർത്താനം പറയണ, പോയി പണി ചെയ്യാൻ നോക്ക്. എടാ ബാലുണ്ണി ഇവിടെ ഒന്നും കാണുന്നില്ലടാ, പണി കാണൂ, നമുക്ക് പോയി നോക്കിയാലോ. എന്നെ കൊണ്ടേ പോകുള്ളൂ. ആ ഹലോ അണ്ണാ, ഞാനാ ശ്യാമ. മനസ്സിലായടാ, നിങ്ങളിത് എവിടെ? ഞങ്ങളാണ്ട് പുറത്ത് വലയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിപ്പോണ്ട്, ഫുൾ സെറ്റ്. എടാ ഇവിടെ ക്യാഷൂര് ഭയങ്കര സംശയം. നീരുവാണെങ്കിൽ ഒരേ കലിപ്പ്. എങ്ങനെ പറഞ്ഞ അങ്ങനെ? ഞങ്ങൾ കണ്ടിപ്പോ ഫുൾ സെറ്റായിട്ട് വന്നിക്ക് വാ, എന്തേലൊക്കെ ഉടായ്പ കാണിച്ച് വാ. എങ്ങനെ മുങ്ങാൻ നോക്കാം, ഞാൻ നോക്കട്ടെ. എങ്ങനെ പണി ചെയ്യാൻ പറ്റും? ഞാൻ ആണ്ട് അനന്തന്റെ കൊടുക്കാം. ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു? ഹലോ, പഴയ സാധനങ്ങളാണെങ്കിൽ പഴകിയതോ? ഞാൻ പണി ചെയ്യാൻ ഉറപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കല്ലേ പ്രശ്നം. അത് ഞാൻ സാധനം നോക്കട്ടെ, പഴയ സാധനമാണോ പുതിയ സാധനം നോക്കട്ടെ, നന്നാക്കാൻ പറ്റും നോക്കട്ടെ. ആ നോക്കട്ടെ, ശരി ഓക്കെ. നിങ്ങൾ എങ്ങനെയെങ്കിലും വാങ്ങട്ടെ. ഹലോ, ഏതാണ്ടൊക്കെ പറയണ്ടേ? വരില്ലേ? നിങ്ങൾക്ക് വട്ടായിക്കാണ്. ആ വാമ്പ നാട് പോവാ, വരുമ്പോ സാധനം പണിയാൻ വേണ്ടിയേ. പഴയ ഞാൻ പറഞ്ഞ സാധനം നോക്കട്ടെ പറഞ്ഞു. ഇത് വാല് റേഡിയോ, വലിയ റേഡിയോ. അപ്പൊ നമ്മളത് ചെന്ന് പഴയ റേഡിയോ കേട്ട് ചിലപ്പോ നന്നാക്കാൻ പറ്റൂല. എവിടുന്ന് വിളിച്ചത്? ചെമ്പൂക്കിന്ന്. വിളിച്ചാളുടെ പേര്? വിളിച്ചാളുടെ പേര് പഴശ്ശിരാജ. എന്താ ഇത്ര ഭരിച്ചു? ഇപ്പൊ നീ എന്നെ ഭരിക്കാൻ നോക്കണടാ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10-20 വയസ്സായ എന്റെ തന്ത എന്നെ ഭരിച്ചു. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് സ്വാതന്ത്ര്യം ജീവിക്കണ്ട. എല്ലാം ഇവിടെ ഭരിച്ച് കേറക്കാൻ എനിക്ക് ജീവിക്കണ്ട. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യം തരാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങൾ, അതാ കുഴപ്പം. ഇങ്ങനാണെങ്കിൽ ഒരു പോക്ക് ഞങ്ങൾക്ക് പോകും. വരവരെ പാറക്കുട്ടി എന്നെ സംശയിക്കും. ആ നീ തന്നെ അല്ല പിന്നെ? പിന്നെ അച്ഛൻ എവിടെ പോയാലും ഞങ്ങൾ പോക്കും. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? അച്ഛൻ ആരെയാണ് വിളിച്ചത്? ഇത്ര സിമ്പിൾ കാര്യത്തിലാണ് ഇവിടെ നിന്ന് തർക്കിച്ചേ? അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കടാ. ഫോൺ ഞാൻ തന്നെ, പക്ഷെ ഇത്രയും സംശയിച്ചാല് ഞാൻ ഫോൺ തരൂല. ഇത്രയും സംശയിച്ചാൽ ഞാൻ ഫോൺ തരൂലടാ. ഫോൺ താജാ, ഫോൺ താജാ, ഫോൺ കൊടുക്കാൻ. എന്താടാ നിനക്ക്? എന്താടാ അച്ഛനടുത്ത് ഫോൺ ചോദിക്കാനായ നീ? അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കാനായ നീ? കൊള്ളാലോ. അണ്ണ വന്നടാ. പുത്തേ എന്റെ പൊന്നോ, അണ്ണ വന്നടാ. എടാ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാ പാടെ. ഓ എന്റെ അമ്മ, നിങ്ങളെ വലിയ പാടട്ടു. ഏഹ് കിട്ടിയടാ. എവിടുന്ന് വള വീശാറിയണ്ട ഉമ്മാർക്ക്? എടാ വള വീശുന്ന ഒരു നാക്കുണ്ടാ, കൈ മടങ്ങാൻ പാടില്ല. നമ്മളിങ്ങനെ വീശ് കഴിഞ്ഞാണ്ടല്ല ഏറെ ഇങ്ങനെ വട്ടം പോലെ നിൽക്കും.
അതിനുശേഷമാണ് താഴെ വീണത്. അണ്ണറിയാ അതൊക്കെ. ഇങ്ങോട്ട് ഇറങ്ങോട്ട് എടുത്ത് കൊറ അങ്ങോട്ട് സാധനമൊക്കെ ഫുൾ സെറ്റ്. എന്തൊക്കെ വാങ്ങിച്ച? പറഞ്ഞു കൊറാ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മുളക് കക്ക കപ്പ മുളക് പിന്നെ നമ്മുടെ ഈ വറപ്പായിട്ട് എല്ലാം മേടിച്ചിട്ടുണ്ട്. നല്ല കുട്ടി നിക്കറുണ്ട് പ്രസന്റ് പറഞ്ഞു മൂത്ത ചെറുക്കനെ നിക്കറാണേട്ടാ. എന്താണ് ഇവിടെ നമ്മളെ ചുമ്മാ വെറുതെ കാറ്റോളാ നിക്കണ വീശാമെന്നാണ്. അസോസിയേഷൻ പ്രസിഡന്റ് അറിയണ്ടേ നിങ്ങൾ വിശന്നൊന്നും? പ്രസിഡന്റ് അറിയണ വലിയ നിയമമൊന്നുമില്ല കേട്ടെ. കളിയാക്കാതെ കിട്ടും കിട്ടിയേനെ പക്ഷേ നല്ല ഐശ്വര്യ ഇനി കിട്ടും അറിഞ്ഞൂടാ. പറഞ്ഞോടാ. ഇല്ല ഒരു പ്രശ്നവും ഇല്ല. അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനുണ്ട് കൂടെ. ഓ ഇനി നമുക്ക് ധൈര്യം വീശ പ്രസിഡന്റ് വന്ന് എന്റെ പൊന്ന് പ്രസിഡന്റ് അവിടെ മാറിയില്ലേ. പണി ബാലു ഇവിടെ വീശനാരാണ്? ബാലുണ്ണൻ. അങ്ങ് അറബിക്കടൽ കിടക്കണ മീൻ വരെ ഇവിടെ വരും. കൂട്ടക്കരടിയല്ല പിന്നെ അല്ല പൊന്നു മക്കളെ ഇപ്പൊ കിട്ടും കൊമ്പം കിട്ടും കൊമ്പം നോക്കിയോ. കഴിഞ്ഞ ആഴ്ച മധ്യവിരുദ്ധ ജാഥയിൽ പങ്കെടുത്ത ഒന്നാമത്തെ ആളാണത്. സാധനം ഉണ്ടാകും നാണല്ലേ പോയി ആ സമയത്ത് മാത്രമേ കഴിക്കാറുള്ളൂ അല്ലാത്ത കഴിക്കാറുള്ളു. അതെ ഇപ്പൊ കഴിക്കണ്ട കൊച്ചു പിള്ളേരാണ് തരത്തിനല്ല തരത്തിന് പോയി കഴിച്ചാ കേട്ടാ. പിന്നെ ഞാൻ പിള്ളോട് നിർത്തി. അതെ ഇപ്പൊ പ്രസിഡന്റ് മാറിയില്ല മാസ് ബാലുണ്ണ പണ്ട് വിഴിഞ്ഞത്ത് ഇതുപോലെ ഒറ്റപ്പാറയിൽ നിന്നുകൊണ്ട് ഞാൻ വീശി വീശി കറങ്ങി വന്നിട്ട് വീഴ്ന്ന് കേറ്റിയപ്പോ രണ്ട് സ്രാവ് ഒന്നാണും ഒരു പെണ്ണും വിളിച്ചു കണ്ട് കേറ്റിണ്ടല്ല. പക്ഷെ എന്റെ മുഖത്ത് ദയനീയമായിട്ട് രണ്ടും ഞാൻ നോക്കുന്നു ആണും പെണ്ണും ഞങ്ങൾ വിട്ട് സങ്കടം തോന്നിട്ട് വേറെ കൊണ്ടല്ലേ വേറെ കൊണ്ടല്ലേ സങ്കടം തോന്നി അതുകൊണ്ടാണ്. തള്ളല്ല പ്രസിഡന്റ് അസോസിയേഷന്റെ വാർഷിക അവസാനത്തിന് കടക്കം തെരപ്പിക്കൂലേ ബൈക്ക് കൂടെ ഇരുന്ന് അത്ര വലിയ തള്ളന്ന് ഞാൻ തള്ളില്ലല്ലേ മിണ്ടാനില്ലേ എല്ലാത്തിനും പറഞ്ഞു അച്ചടി ഭാഷ ആള് രാജ്യം വിട്ട്. ആര് രാജ്യം വിട്ട്? ആള് ഏതാള്? ഇവിടെ ഇരിക്കുന്ന ആള് ഇവിടെ അച്ഛനല്ലടാ. അമ്മ ഞാൻ ഒരു ഉമ്മ പറഞ്ഞത് അച്ഛൻ മറ്റേ ഞാൻ നേരത്തെ ഇവിടെ വന്ന് നോക്കിയായിരുന്നു. അപ്പൊ അച്ഛൻ ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച അടുക്കള കാണുമെന്ന് വിചാരിച്ച് ഇവിടെ ആക്രി സംഘത്തിലൂടെ മുങ്ങിയത്. അച്ഛനെതിരെ അവരുടെ കൂടെ പോണേ അച്ഛൻ വല്ല ജോലിയുടെ കാര്യത്തിന് പോയതായിരിക്കും. അവരങ്ങ് പറഞ്ഞങ്ങ് പരത്തുക അവരുടെ കൂടെ പോയെന്നും പറഞ്ഞു. അത് അമ്മ പറഞ്ഞ കറക്റ്റ് ആണ്. നീ കൂടുതൽ സംശയിക്കണ്ട അച്ഛൻ അവസാനം നല്ലത് എടുത്തു തരും. അപ്പൊ നീ പോ. നല്ലോണം മേടിക്കും കേട്ടോ. അല്ല അച്ഛൻ പണിക്കുമല്ലോ പോയതായിരിക്കും. പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഉടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. നമ്മൾ ഏതൊക്കെയാണ് ഇവിടെ പിടിക്കുന്നത്? നമ്മടെ സിലോപ്പി പിടിക്കുന്നില്ലേട്ടാ കരിമീൻ എന്തൊക്കെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മുളവ് അരച്ചാണ് നമ്മൾ വെക്കുന്നത്. ഇത് കടൽമീനിന്റെ ഇത്ര സ്വാദില്ലേടാ കിട്ടാ. ഇതേ കൂട്ടത്തെ നാടൻ ഭക്ഷണങ്ങളാണ് ചേട്ടന്റെ ആരോഗ്യത്തിന്റെ. അല്ല പിന്നെ ശരിയാണ് ശരിയാണ് കഴിച്ചിട്ടുണ്ടായത് അല്ല ഇപ്പൊ പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നല്ല കറുത്ത കോഴി കറുത്ത കോഴി കറുത്ത മുട്ടനാട് കരിമ്പ് കരിപ്പോട്ടി എന്തൊക്കെ വേണം നമ്മൾ കഴിക്കണം അല്ലേ. അതിന്റെ ആരോഗ്യമാണ് ഇപ്പൊ നമ്മുടെ ചരിത്രം ഓടണത്. അല്ല പിന്നെ ശരിയാ ബാലു പണ്ടുണ്ടായിരുന്ന ചുറൂർക്കൊന്നും ബാലുവിന് ഇപ്പൊ ഇല്ല. അതെന്താ 19 വയസ്സ് കഴിഞ്ഞില്ലേ. വേണ്ട പതക്കം മതി പതക്കം മതി പതക്കം മതി
അതങ്ങനെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത് പത്തമ്പത്തി മൂന്ന് വയസ്സായെങ്കിലും പിള്ളേരുടെ കണ്ടക്കി നിൽക്കാൻ ചോദിച്ചോക്ക് നമുക്കൊരു ഓട്ടമത്സരം വെച്ചാലോ ഓട്ടമത്സരം വെച്ചാൽ കുഴപ്പം എന്റെ കാലിലെ ഈ കുഴ മാറിയിരിക്കുന്നു പഞ്ചഗുസ്തി മത്സരമായാലോ ഒരിക്കൽ പഞ്ചഗുസ്തി മത്സരം നടത്തിയല്ലടാ എന്റെ കൈ പുഷപ്പ് എടുക്കാം ചേട്ടന് പുഷപ്പ് എടുക്കാൻ പറ്റുമോ എന്നാ പുഷപ്പ് നീ ആദ്യം എടാ എടാ നീ എടുക്കണ കാര്യം കൂടുതൽ പത്തെണ്ണം ഞാൻ കൂടുതൽ എടുക്കും നോക്കാം എടാ കാണടാ എഴി ഞാൻ എന്താ പറഞ്ഞു ആ ഈ മീനൊന്ന് കോരിയിട്ടോട്ട് അവിടെ അവിടെ ചെയ്യ അവിടെ ചെയ്യ നീ പത്തെടുത്താ ഞാൻ ഇരുപത് ആ നീ പത്തെടുത്താ ഞാൻ ഇരുപത് നീ മുപ്പത് എടുത്താ ഞാൻ 40 വടാ വാ ഓക്കെ വടാ വാ ചെയ് പോരാ പോരാ ചെയ്യോ ചെയ്യോ ഞാൻ എത്ര എണ്ണം എടുത്തടാ അഞ്ചഞ്ച് എന്താ ഇത് മൂന്ന് അതിന്റെ അപ്പുറത്തൊന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് പോട്ട് മക്കളെ കാശു എടാ ഞാൻ അതുവഴി പോയായിരുന്നേ അപ്പൊ യോമാരി ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഇല്ലടാ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഇല്ല ഇവിടെ മീൻ പൊരിക്കണം പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അമ്മ ഇവിടെ ചേർന്ന് ഇങ്ങോട്ട് വന്നു എന്നാ നമുക്ക് അങ്ങോട്ട് പോവാ അമ്മ അന്വേഷിക്കണേ മക്കളെ മീൻ പൊരിച്ച് ഒരു നീ കൊടുത്തില്ലേ ഒന്ന് വേണ്ട നമുക്ക് മീൻ പൊരിക്കിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ബാ അല്ല മോനെ ഒരു തമാശ അങ്കളെ അങ്കളെ മിണ്ടരുത് അങ്കിള് ഭരിച്ച് ഭരിച്ച് ഈ അസോസിയേഷനിലുള്ള ആൾക്കാരെയോ നശിപ്പിച്ചു നിന്റെ അച്ഛനെ കൂടെ നശിപ്പിക്കാൻ ഇറങ്ങിക്കോളാം ഞാൻ വഴി കയറിയാ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ വെള്ളമടിയുമില്ല അങ്കളെ ഇപ്പൊ എന്തായാലും ഇത് പൊരിക്കുന്നുണ്ടല്ലേ ഇത് കഴിയുമ്പോ മറ്റേ അതും കൂടെ തോന്നിക്കോളും ഏ പിന്നെ നിങ്ങൾ മൂന്ന് പേരത്തും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലായി എന്റെ അച്ഛനെ വിളിച്ചോണ്ട് എവിടെങ്കിലും പോയാ ഏ എന്റെ മുടിയും ചേട്ടൻ സ്വഭാവം അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയില്ല എല്ലാത്തിനും കൂടെ പഞ്ഞിട്ടില്ലേ കേട്ടാ അച്ഛാ വാ വാ അച്ഛാ അച്ഛാ വരേ അച്ഛാ ഒരു കഷ്ണം മീൻ എടുത്തോണ്ട് വാ അച്ഛാ വാ അച്ഛാ വരേ വാ വാ എടാ കൊണ്ടുപോടാ കൊണ്ടുപോയി ഡേക്കേറെ ചേർക്കടാ കൊണ്ടുപോ ഓ ചെല്ല് വേണ്ട അച്ഛ മാറ് അച്ഛാ മക്കള് തലയെടുത്താലേ അത് കണ്ട് നിക്കണം കേട്ടാ നാടാ മടക്കച്ചോട്ട് ഞാൻ കാണിച്ചാലേ ഞാൻ നടാ അങ്ങോട്ട് അച്ഛാ നടക്ക് പ്രതിയെ കൈയോടെ കിട്ടിയിട്ടുണ്ട് ഇരി അച്ഛാ നാണ്ട കിട്ടി പ്രതിയെ കിട്ടി എന്തോന്ന് നീ പറയണത് അച്ഛ അച്ഛ അച്ഛൻ മിണ്ടരുത് കേട്ടാ അമ്മ അവന്മാരോട് അവിടെ വലയിടാൻ പോയിരിക്കണ് ആ പ്രസിഡന്റോട് കൂടെ അച്ഛാ ആ അഴുക്ക വെള്ളത്തോലും വീണുമായിരുന്നെങ്കിൽ പണ്ടത്തോട്ട് നീന്താൻ പോലും പറ്റൂല അവിടെ മുങ്ങിക്കിടക്കും പിന്നെ ഉള്ള കരിച്ചതും പൊരിച്ചതും എല്ലാം കൂടെ കൂട്ടമായിട്ട് ഇരുന്ന് ഉണ്ടാക്കി നിന്നിട്ട് ലാസ്റ്റ് പയറും വീർപ്പിച്ച് മറ്റേ ഇതുപോലെ നടക്കും പിന്നെ കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ട് നടക്കും അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ വെള്ളം ഒഴിച്ചാൽ പോരെ പോലീസുകാരെ ഒന്നും എല്ലാവരെയും കൂടെ പൊക്കിക്കൊണ്ട് പോകത്തില്ലേ അച്ഛൻ വെള്ളം ഒഴിച്ചില്ലേ എന്നൊന്നും നോക്കത്തില്ല പൊക്കിക്കൊണ്ടൊക്കെ പോവും കേൾക്കുന്നുണ്ടോ ഇതല്ല പറയുന്നത് ഉണ്ടെന്ന് ആ അച്ഛ ഇനി മുതൽ ജോലിക്ക് പോയാലും ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ വീടിന്റെ പടി കടന്നുപോലെ കേട്ടോ അച്ഛ ആ അതന്നെ എനിക്കും പറയാനുള്ളത് മക്കള് വളർന്നാല് തന്നോളമായ താനെന്ന് വിളിക്കണമെന്നാണ് പഴമക്കാര് പറയാറുള്ളത് അതുകൊണ്ട് ഇനി മുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവനോടും കൂടെ ചോദിച്ചിട്ട് മാത്രമേ പുറത്തിട്ടിറങ്ങാൻ പാടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് ശബ്ദം കൈ അറിയാതെ തട്ടിയതാണ് അച്ഛാ